വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രാണമിത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വെൽനസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ചില ആളുകൾക്ക് അത്ര തന്നെ അല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ടിപ്പ് എന്ന് അല്ലെങ്കിൽ യോഗ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് ഇത്. അതായത് ഇപ്പം നമ്മൾ ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെതിരെ നല്ല രീതിയിലുള്ള ആളുകളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. മീൻസ് നല്ല രീതിയിൽ വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ആളുകളുടെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ആളുകളെങ്കിലും, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആളുകൾ അനുഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം. പൊക്കം മീൻസ് ഹൈറ്റിൻ്റെ ഒരു പ്രോബ്ലം. നീ കുരുട്ടടക്കയാണ് അല്ലെങ്കിൽ നീ കുള്ളനാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട് ഹൈറ്റ് കുറവായതുകൊണ്ട്. സോ ഇന്ന് ഹൈറ്റ്, അപ്പോൾ നമ്മൾ ഒത്തിരി ആളുകൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇതേപോലുള്ള ഇങ്ങനെയുള്ള ഈ ബോഡി ഷേമിങ്, അതായത് ഹൈറ്റ് കൂടിയാലും പ്രശ്നം, ഹൈറ്റ് കുറഞ്ഞാലും പ്രശ്നം, വണ്ണം കൂടിയാലും പ്രശ്നം, വണ്ണം കുറഞ്ഞാലും പ്രശ്നം, ഇതൊക്കെ ബോഡി ഷേമിങ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പിന്നെ എന്താ പറയുന്നത് അടക്കക്കിളി പോലെയുള്ളൂ, അല്ലെങ്കിൽ കുരുട്ടടക്കയാണ്, അല്ലെങ്കിൽ കുറുവത്തൊക്കെയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കൾക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മക്കളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പം അവരുടെ ജനറേഷൻ കഴിഞ്ഞു പോലെ, അപ്പോൾ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ട്. അയ്യോ എൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള അമ്മമാർ വിചാരിക്കും, അയ്യോ എൻ്റെ കുഞ്ഞ് എൻ്റെ എന്നെപ്പോലെ ആകുമോ, അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള അച്ഛന്മാർ ചോദിക്കും എൻ്റെ മക്കൾ എന്നെപ്പോലെ ആവാഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനമ്മമാർ അവരുടെ പോലെ ആവണം എന്നാഗ്രഹിക്കുന്ന നമ്മളെപ്പോലെ മാതാപിതാക്കൾ വിചാരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് എന്നെപ്പോലെ ആവണമെന്ന് വിചാരിക്കുന്നിടത്ത് പൊക്കമില്ലാത്ത ആളുകൾ ചിന്തിക്കുന്നത് എന്നെപ്പോലെ ആകരുത് എന്നുള്ളതാണ്. അത് എത്രത്തോളം വിഷമം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ആ പ്രശ്നത്തിനെ ഗവനിച്ചുകൊണ്ടല്ല, ആ പ്രശ്നത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണെന്ന് യോഗയിൽ. ഇത് എൻ്റെ ഞാൻ പറയുന്നതല്ല, ഇത് കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മളെ ഹൈറ്റിനെ ഹൈറ്റ് വെക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങളൊരു ഒരു 25-30 വയസ്സായിട്ടുള്ള ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളൊരു ഒരു യങ്സ്റ്റർ, അതായത് ഒരു ടീനേജ് ആയിട്ടുള്ളൊരു 15-16 വയസ്സുള്ള ആളുകളൊക്കെ അത്രയും, അല്ലെങ്കിൽ പൊക്കം കുറവായിട്ടുള്ള അച്ഛനമ്മമാർക്ക് അങ്ങനൊരു ആവലാതി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കുട്ടികളെ ഈ ഒരു ആസനാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അത് എനിക്കൊരു എക്സ്പീരിയൻസസ് ഇല്ല, പക്ഷേ ആസ് എ യോഗ ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ആസനാസ് അറിയുമെങ്കിലും ചില ഡോക്ടർമാർ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അർദ്ധചക്രാസനം എന്ന് പറയുന്ന ഒരു ആസനയാണ്. നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആസനകളിലൊരു ആസനമാണ് അർദ്ധചക്രാസനം. ഇത് വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് ആസനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർ ഈ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആസനകളൊന്നാണ്. ഇത് ബോഡിക്ക് നല്ല സ്ട്രെച്ചിങ് ഉണ്ടാകുന്ന ഒരു പിന്നെ ആസനം തന്നെയാണ്. ഇത് ബി പി ഒക്കെ ഉള്ള ആളുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കണ്ണടയ്ക്കാൻ ഒരിക്കലും കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് താടാസനം. താടാസനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നമ്മൾ വിരലിലോട്ടേക്കാണ് പൊന്തി നിൽക്കുന്നത്, ഉയർന്ന് നിൽക്കുന്നത്, കൈ മുകളിലോട്ടേക്ക് പരമാവധി സ്ട്രെച്ച് ചെയ്യുക. അപ്പോഴും ഇതേപോലെ തന്നെ ബോഡിക്ക് നല്ല സ്ട്രെച്ച് വരും. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10-15 വയസ്സുള്ള കുട്ടികളൊക്കെ ഈ ഒരു ആസനാസൊക്കെ ചെയ്യിപ്പിക്കുന്ന പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ആസനകൾ തന്നെയാണ്. നിങ്ങളൊരു ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻവിജിലേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നടരാജാസനം. ഇതും ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോഡിക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടുന്ന, നല്ല വലിവ് നമുക്ക് കിട്ടുന്നതാണ്. ഈ എക്സസൈസൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആസനാസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരൊറ്റ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല, ബോഡിക്ക് ഓരോ രീതിയിലും സർക്കുലേഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യാനും ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളുണ്ടാകുന്ന ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആസനാസ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതൊരു എന്താ പറയുന്നത് ഒരു ഘടകമായിട്ട് ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് ഈ ഒരു ഹൈറ്റ് ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസനകളായിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു കണ്ടെത്തലല്ല, ഇത് ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമഴ്ന്ന് കടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനയാണ് ഭുജംഗാസന, അല്ലെങ്കിൽ കോബ്ര പൊസിഷൻ എന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആസനയാണ് ഭുജംഗാസനം. ബോഡിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല വലിവ് കിട്ടുന്ന
ആസനയാണ്. നെക്സ്റ്റ് നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്നൊരാസനയാണ് ധനുരാസനം എന്ന് പറയും. ധനുരാസനം എന്ന് പറയുന്നത് നമ്മൾ ധനുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലാണ്, വില്ല് പോലെ ശരീരത്തിന് വളയ്ക്കുന്നതാണ്. അത് നമുക്ക് കൈക്കും അതുപോലെ തന്നെ കാലിനും നമ്മുടെ നടുവിനും നല്ല സ്ട്രെച്ചിങ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് ഭാഗത്തോട്ടേക്കും, അതായത് അപ്പർ പാർട്ടിലോട്ടേക്കും ലോവർ പാർട്ടിലോട്ടേക്കും നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല എഫക്റ്റ് ഉള്ളതാണ്. ആൻഡ് ഫൈനലി നമ്മൾ ത്രികോണാസനമാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗങ്ങളിലോട്ടേക്കും രണ്ട് പൊസിഷനിലോട്ടേക്കും നമ്മൾ ചെയ്യണം. ഇതും ഇതേപോലെ തന്നെ നമുക്ക് നല്ല സ്ട്രെച്ചിങ് വരുന്ന ഒരു ആസനയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാനും ആസനങ്ങളാണ്. ഇതിലും ഒരുപാട് ആസനാസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.